എന്തും തുറന്നു പറയാനുള്ള അവസരം കൊടുക്കണം. ഒരു ഫ്രണ്ടായിട്ട് വേണം പെരുമാറാൻ. ഹെൽപ്പ് ചോദിക്കാനുള്ളൊരു ഫ്രീഡം ഉണ്ടാകണം. കുഞ്ഞിന് അവരുടെ ഇമോഷൻ എക്സ്പ്രസ് ചെയ്യാനുള്ള ഫ്രീഡം കൊടുക്കണം. റീസൺ എന്തായാലും കുറ്റപ്പെടുത്തുകയല്ല ചെയ്യേണ്ടത്. കുറ്റപ്പെടുത്തുമ്പോൾ നെഗറ്റീവ് ഇഫക്റ്റ് സ്വഭാവത്തിൽ രൂപപ്പെടും. മോശം ആളാണ് താനെന്ന് കുഞ്ഞിന് തോന്നാൻ തുടങ്ങും. കുഞ്ഞിന് സങ്കടം വന്നാലും ദേഷ്യം വന്നാലും എങ്ങനെയാണത് എക്സ്പ്രസ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കി കൊടുക്കണം. നശിപ്പിക്കുന്നൊരു രീതിയിലേക്കത് പ്രോത്സാഹിപ്പിക്കരുത്. ടീച്ച് ദം ടു ടെൽ നോ. കുട്ടിയെ അവർക്ക് ഇഷ്ടമുള്ളത് ചെയ്യാൻ പ്രേരിപ്പിക്കണം. മറ്റുള്ളവർ അഡ്വാൻറ്റേജ് എടുക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ അനുവദിക്കരുത്. പഠിച്ച് നല്ല മാർക്ക് കിട്ടിയാൽ മാത്രമേ ജീവിതം സക്സസ് ആകൂ എന്ന ചിന്തയാകരുത് കുട്ടികളിൽ നിറയ്ക്കുന്നത്. അറിവ് നേടാൻ ഹാർഡ് വർക്ക് ചെയ്യുക, സ്കിൽസ് ഡെവലപ്പ് ചെയ്യുക. ജീവിതമാർഗം തനിയെ കണ്ടെത്താൻ പറ്റും. ആവശ്യവും അത്യാവശ്യവും അനുസരിച്ച് വേണം ചിലവാക്കാൻ. മക്കൾക്ക് പൈസയുടെ മൂല്യം മനസ്സിലാക്കി കൊടുക്കണം. വളർന്നു വരുമ്പോൾ പക്വതയോടെ ചിലവാക്കാനും സമ്പാദിക്കാനും അതിലൂടെ അവർക്ക് സാധിക്കും. വേണ്ടത് ചോദിക്കുമ്പോൾ തന്നെ കൊടുക്കുകയല്ല വേണ്ടത്. വേണ്ടതാണോ എന്ന് സ്വയം മനസ്സിലാക്കി തീരുമാനമെടുക്കുക. സ്നേഹം എല്ലാം സാധിച്ചു കൊടുക്കുന്നതിനെ അനുസരിച്ചല്ല എന്ന് സ്വയം മനസ്സിലാക്കുക. അത് കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുക. കുട്ടിയെ ശിക്ഷിക്കുമ്പോൾ തനിക്ക് എല്ലാ അധികാരവും അവൻ്റെ മേലുണ്ട് എന്ന് ചിന്തിച്ചുകൊണ്ടാവരുത്. കുട്ടിക്ക് അറിയാണ്ട് സംഭവിച്ചു പോയൊരു മിസ്റ്റേക്ക് ആണെങ്കിൽ പണിഷ് ചെയ്യരുത്. ശ്രമിക്കാതെ ഇരുന്നത് കൊണ്ടാണെങ്കിൽ അല്ലെങ്കിൽ മടി പിടിച്ചിട്ടാണെങ്കിൽ എക്സ്ട്രാ ഒരു വർക്ക് കൂടി ചെയ്യാൻ പറയുക. അതായിരിക്കണം പണിഷ്മെൻറ്റ്. മാതാപിതാക്കളുടെയോ വീട്ടുകാരുടെയോ ശ്രദ്ധ കിട്ടാണ്ട് ഒറ്റയ്ക്കായി പോകുന്ന അവസ്ഥ കുട്ടികൾക്ക് ഉണ്ടാവരുത്. അങ്ങനെ വരുന്ന ടൈമിൽ അവർക്ക് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും ഹോബി അല്ലെങ്കിൽ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് അവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കണം. അല്ലെങ്കിൽ ശ്രദ്ധ കിട്ടാണ്ട് അവർ വല്ല കുരുത്തക്കേടും കാണിക്കും. പക്ഷെ ഒന്നും ഓവറായി അടിച്ചേൽപ്പിക്കരുത്. കൂടെ ടൈമുള്ളപ്പോൾ പേരൻസ് കൂടെ നിൽക്കാൻ ശ്രദ്ധിക്കുകയും വേണം. കുട്ടികളെ ഷെയർ ചെയ്യാൻ പഠിപ്പിക്കുക. ചെറുതായിരിക്കുമ്പോൾ തന്നെ അത് ബോധ്യപ്പെടുത്തുക. പേരൻസിൻ്റെ പ്രവൃത്തിയിലും ഇത് ഉണ്ടായിരിക്കണം. കുഞ്ഞുങ്ങളെ പേരൻസ് മാക്സിമം അവരുടെ കൂടെ തന്നെ നിർത്താൻ ശ്രദ്ധിക്കുക. ഗ്രാൻഡ് പേരൻസിൻ്റെ അടുത്താണെങ്കിൽ പോലും കുഞ്ഞുങ്ങൾക്ക് മാതാപിതാക്കളുടെ അടുത്തുള്ള ആ സ്വാതന്ത്ര്യം അവരുടെ അടുത്ത് എടുക്കാൻ സാധിക്കാറില്ല. അവരുടെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ കേൾക്കാൻ ഒരാളില്ല എന്ന തോന്നൽ അവരിലുണ്ടാവാൻ തുടങ്ങും. പൈസയ്ക്ക് പിന്നാലെയാണ് അച്ഛനും അമ്മയും എന്നവർക്ക് തോന്നാനിട വരുത്തരുത്. മക്കൾക്ക് എന്താണ് നല്ലതെന്ന് പേരൻസ് ചിന്തിച്ചിട്ട് തീരുമാനമെടുക്കുക. ഈ പ്രായത്തിൽ പേരൻസിൻ്റെ സ്നേഹം മാത്രമേ അവരാഗ്രഹിക്കുന്നുള്ളൂ. മാക്സിമം കൊടുക്കാൻ ശ്രദ്ധിക്കുക. ജീവിതകാലം മുഴുവൻ അവരത് മറക്കില്ല.